നമ്മളെ ബുർജിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മള് തോട്ടത്തിൽ നമ്മളെ പച്ചമുളകും കൂടി പറിക്കുന്നുണ്ട്. മൂന്ന് പച്ചമുളക് ഇപ്പൊ തൽക്കാലം നമ്മൾ പറിച്ചു. തൽക്കാലം മൂന്നെണ്ണം മതി നമുക്ക്. വെൽക്കം ടു ചാച്ചീസ് കിച്ചൺ. എല്ലാവർക്കും ചാച്ചീസ് കിച്ചണിലോട്ട് നമസ്കാരം, വെൽക്കം. എല്ലാവരും എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ഇത്ര ദിവസം വളർത്തിയെടുത്ത എന്റെ ഒരു മൈക്രോ ക്രീം ഉണ്ട്, അല്ല പയർ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഇല. നമ്മളിത് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഇലകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ പച്ചക്കറികളും സാധാരണ നമ്മൾ കഴിക്കുന്ന ഇലവർഗങ്ങളെക്കാളും നാലിരട്ടി പോഷക ഗുണമുള്ള ഇലകളാണിത്. ഇത് വെച്ച് നമുക്ക് എല്ലാ കറികളിലും എല്ലാം എന്ത് കറികളും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിനോട് അതായത് അതിലോട്ട് ഇടാം. നമുക്ക് ദാൽ ഉണ്ടാക്കുമ്പോൾ, വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോൾ, എന്തുണ്ടാക്കുമ്പോഴും നമുക്കിത് അതിലോട്ട് ഇടാം. കട്ടി തരും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ എഗ് ബുർജിയാണ് ഇത് വെച്ചിട്ട്. എഗ് ബുർജിയും പിന്നെ കുറച്ച് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. വറവ് നമ്മളെ ഭാഷ പറഞ്ഞ വറവ്. അപ്പൊ ഞാനിപ്പം എഗ് ബുർജി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചത് വെച്ചിട്ട്. അപ്പൊ നമ്മൾ എഗ് ബുർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസ്. അപ്പൊ നമ്മളെ മൈക്രോ ഗ്രീൻ, നമ്മുടെ ഈ പഴം നമ്മൾ കട്ട് ചെയ്യാണ് അകത്തുനിന്ന്. പേരിന്റെ കുറച്ച് മുന്നേ കുറച്ച് മേളിലോട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കഴുകിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ബുർജിയിലോട്ട് നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഞാനിതിന്റെ പകുതി എടുത്തുള്ളൂ. ഇത്ര മാത്രമേ ഇപ്പൊ എടുത്തുണ്ട്. ഇപ്പം പിന്നെ ഇതിന്റെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് കൂടുതൽ കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ മരുന്നും കെമിക്കൽസും ഒന്നും അടിക്കുന്നില്ലല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പൊ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് പീസാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. അപ്പൊ ഞാൻ ഇത്ര എടുത്തുള്ളൂ. ഇത് ഇപ്പൊ നമ്മള് ചെറുപയറിന്റെ ഇലയാണ്. ചെറുപയറിന്റെ ഇല മാത്രമേ ഞാൻ ഇപ്പൊ കട്ട് ചെയ്തിട്ടുള്ളൂ. കടുകിൻ്റെ ഉണ്ട്, അത് ഇപ്പൊ ആയിട്ടില്ല. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ കുറച്ച് ഏകദേശം ആയത് ചെറുപയറിൻ്റെതാണ്. ഓക്കെ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നു. വെളിച്ചെണ്ണ ചൂടാക്കിയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് അതിലോട്ട് ഇടാം. നന്നായിട്ട് വാട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇതിൽ എഗ്ബുർജിയിലെ എഗ്ഗുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി പറയാൻ. എന്റെ എല്ലാ വീടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എന്തെങ്കിലും ആയിട്ട് മറന്നിട്ടുണ്ടാവും. അവസാനം എന്നിട്ട് ഞാൻ പറയാം അതുണ്ട് ഇതുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയല്ല തോന്നുന്നുണ്ടാവല്ലോ. ഫസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഓയിൽ നല്ലോണം കുറച്ചിട്ടാണ് ഞാൻ എല്ലാ കുക്കിങ്ങിലും ചെയ്യാറ്. നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ വേണ്ടവർ ഓയിൽ നിങ്ങൾക്ക് കൂടുതൽ വയ്ക്കുക കേട്ടോ. ഞാൻ പിന്നെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഓയിലൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിരിക്കുകയാണ്. ഡയറ്റിന് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ശരിക്കും ശരിയായ ഡയറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡയറ്റ് രീതികൾ ഫോളോ ചെയ്യണം കേട്ടോ. എൻ്റെ ഡയറ്റിൻ്റെ മെനുവൊക്കെ ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട് ഇപ്പോൾ. എപ്പോൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പച്ചമുളക് ഇടാം ഇതിലോട്ട്. ഇനിയിപ്പോ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. അതും ഞാൻ മറന്നു തന്നെയാ. നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ ഇതെല്ലാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പേരിന്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ടയിടാം. നമുക്ക് ഇതിലോട്ട് മുട്ടയിടാം. രണ്ട് മുട്ട ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് നന്നോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും ഈ നമ്മുടെ മൈക്രോ ഗ്രീൻ ഇല അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഫിനിഷ് ചെയ്യാം.
ഇതിലോട്ട് നമ്മൾ മൈക്രോ ഗ്രീനിന്റെ ഇലകളും കൂടി ഇടാം. ഇതിലോട്ട് മൈക്രോ ഗ്രീനിന്റെ ഇലയും ഇടാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഈ ഇല ഇട്ടതിന് ശേഷം കൂടുതൽ നമുക്ക് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെക്ക് ചെയ്യുക ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വേണ്ടത് കറക്റ്റ് ഉപ്പാണിപ്പോൾ. ഓക്കെ, അപ്പം നമ്മുടെ മൈക്രോ ഗ്രീൻ ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉണ്ടാവാൻ സംഭവം. അപ്പം നമ്മുടെ മൈക്രോ ഗ്രീൻ ബുർജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. കൂടുതൽ ഇതിലും വിഷങ്ങളോ മറ്റേ കെമിക്കൽസോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്ന ഒന്നും ഇല്ല. ഇതിൽ ഒരു മരുന്നും ഒന്നും അടിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈക്രോ ഗ്രീൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതിപ്പം ചെറുപയറിൻ്റെ അല്ലാണ് ഇത് ഇട്ടിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നിങ്ങൾ ഇല കുറക്കായിട്ട് കഴിക്കുന്നതിനേക്കാളും നാലിരട്ടി പോഷക ഗുണമുള്ള വിറ്റാമിൻ എ ബി സി ഡി എല്ലാം ഉണ്ടെന്ന് സംഭവത്തിൽ. പിന്നെ അയൺ, പ്രോട്ടീൻസ്, വൈറ്റമിൻ എല്ലാം അത് സൂപ്പറായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെ ട്രൈ ചെയ്യാം, വീട്ടിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും എടുക്കാം, തോരൻ ഉണ്ടാക്കാം, നിങ്ങൾ കറികൾ ഉണ്ടാക്കാം, എല്ലാത്തിനും നിങ്ങൾക്ക് ഇതിടാം, ആഡ് ചെയ്യാം. നിങ്ങൾ സാധാ മല്ലിയിലും ഇതൊക്കെ ഇടുന്നതിന് പകരം ഇതും ഇടാൻ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, എല്ലാം ഷെയർ ചെയ്യാം. താങ്ക് യു. Thank you for watching the video. Please like, share and subscribe.